യൂട്യൂബർ അല്ലേ, നിങ്ങൾ ഇതുവരെ വാലന്റൈൻസ് ഡേ ആയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക്, അത് ഹസ്ബൻഡ് ആയിക്കോട്ടെ, വൈഫായിക്കോട്ടെ, ലവറായിക്കോട്ടെ, ഇതുവരെ നിങ്ങളൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് അവർക്ക് വാട്സപ്പ് വഴി സർപ്രൈസ് ആയിട്ട് നിങ്ങൾ അയച്ചിട്ടുണ്ടോ? എന്നാൽ നിങ്ങളൊരു യൂട്യൂബറാണ്, യൂട്യൂബിലേക്ക് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഒരു 10 സെക്കൻഡിൻ്റെ ഒരു അടിപൊളി വീഡിയോ എങ്ങനെയാണ് നമുക്ക് മൊബൈൽ വെച്ച് കൈൻമാസ്റ്ററിൽ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് തന്നെ വീഡിയോ കണ്ടോളൂ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ കൈൻമാസ്റ്ററിൽ നമ്മുടെ ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഈ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റാറ്റസ് വീഡിയോ ആക്കി ഇടാനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ സ്ക്വയർ ഫോർമാറ്റ് ഉണ്ടല്ലോ, 1:1 എന്നുള്ള ഈ സ്ക്വയർ ഫോർമാറ്റ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യും. ഇങ്ങനെ നമ്മൾ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഒരു 3 ഇമേജുകളാണ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഇമേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ഇമേജുകളാണ് ഇതിൽ കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇമേജുകൾ കൊടുക്കാം. അതായത് ഇപ്പോൾ നിങ്ങളുടെ ലവറിൻ്റെ ഇമേജോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഇമേജോ വൈഫിൻ്റെ ഇമേജോ അങ്ങനെയുള്ള ഇമേജുകൾ ഇവിടെ കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് ഈ ഇമേജിനെ ജസ്റ്റ് ഒന്ന് സൈസ് ചെറുതാക്കിയിട്ട്, അതായത് ഇതിൻ്റെ ലെങ്ത് ചെറുതാക്കിയിട്ട് ഞാനിതൊരു 10 സെക്കൻഡിൻ്റെ അകത്തേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം പിന്നെ ചെയ്യുന്നത് ഓരോ ഇമേജിനെയും നമ്മൾ ഫുൾ സ്ക്രീൻ ആക്കുകയാണ്. അതിനുവേണ്ടി നമ്മളിവിടെ ഈ ക്രോപ്പ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിതിനൊന്ന് ഫുൾ സ്ക്രീൻ ആക്കി അതിനുശേഷം ഇവിടെ ഈക്വൽ ടു എന്ന് കൊടുത്തു. ഇതുപോലെ നമ്മൾ എല്ലാ ഇമേജിനെയും ചെയ്യും. ഇതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇമേജിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ കൊടുക്കണം. അതിനുവേണ്ടി നമ്മളിവിടെ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യും. ഈ ട്രാൻസ്ലേഷൻ ആഡ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ ഈ ട്രാൻസ്ലേഷൻ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ട്രാൻസ്ലേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ മുകളിലുള്ള ഈ വെബ് സ്റ്റോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വാട്ടർ ഡോപ്ലെറ്റ് എന്നുള്ള ഈ ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് 1 എന്നുള്ളത് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ട്രാൻസ്ലേഷൻ ലഭിക്കും. അതിനുശേഷം ഞാൻ ഇവിടെയും അതേ സെയിം ട്രാൻസ്ലേഷൻ കൊടുക്കുകയാണ്. ഇവിടെയും നമ്മൾ കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം പിന്നീട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊരു വീഡിയോ കൊടുക്കണം. അതായത് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോ കൊടുക്കാൻ വേണ്ടി നമ്മൾ ലെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മീഡിയ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത് തന്നെയാണ്. ഞാനിത് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. അതിനുവേണ്ടി ഇതേ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിത് ഫുൾ സ്ക്രീൻ ആക്കി വയ്ക്കുന്നു. ഫുൾ സ്ക്രീൻ ആക്കിയതിന് ശേഷം ഞാൻ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഓപ്ഷനുകളിൽ നിന്ന് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ലഭിക്കും. അതായത് ബ്ലെൻഡിങ് എന്നുള്ള ഈ ഓപ്ഷൻ ലഭിക്കും. ഈ ബ്ലെൻഡിങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ലൈറ്റൻ എന്ന്, അതായത് സ്ക്രീൻ എന്നുള്ള ഈ ഓപ്ഷനുണ്ട്, ഈ സ്ക്രീൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇത് ഈ 10 സെക്കൻഡിൽ ഇത് കട്ട് ചെയ്യുകയാണ്. പിന്നെ 10 സെക്കൻഡിൽ കട്ട് ചെയ്തു. അതിനുശേഷം ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചുതരാം. അതായത് ഇത്തരത്തിലുള്ള ഒരു പാറ്റേണുകൾ ഓടിക്കളിക്കുന്ന പോലെയുള്ള ഒരു ഇമേജ് ലഭിക്കും. അതിനുശേഷം ഞാൻ ഇതിനെ ചെയ്യാൻ പോകുന്നത് ഇതിനെ എക്സ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് ഇത് സേവ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും കൈൻമാസ്റ്ററിൻ്റെ ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഇങ്ങനെ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ സ്ക്വയർ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ മീഡിയയിൽ നിന്ന് ഇമേജ് എന്നുള്ളത് എടുക്കുക. അതിനുശേഷം ഒരു ബാക്ക്ഗ്രൗണ്ട്, അതായത് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ് കൊടുക്കുന്നത്. ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിനെ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയുടെ അതേ സൈസിൽ, അതായത് ഒരു 10 സെക്കൻഡിൽ ലെങ്ത്തിൽ കൊണ്ടുവരണം. ഇതിനുശേഷം നമുക്ക് കൊടുക്കേണ്ടത് സെക്കൻഡ് ഒരു ഇമേജും കൂടിയാണ് കൊടുക്കണം. ഈ ഇമേജും ഞാൻ ഡൗൺലോഡ് ചെയ്തേക്കുന്നതാണ്. അതിനുവേണ്ടി ഈ ഇമേജിനെടുക്കുകയാണ്. ഈ ഡൗൺലോഡ്സ് എന്നുള്ള ഈ ഓപ്ഷനിൽ നിന്ന് ഞാനൊരു ഇമേജിനെ ആഡ് ചെയ്യാം. ഇങ്ങനെ ഒരു ഇമേജിനെ ആഡ് ചെയ്തതിന് ശേഷം ഈ ഇമേജിനെ നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കണം. ഇങ്ങനെ വലിച്ച് ഫുൾ സ്ക്രീൻ ആക്കി അതിനുശേഷം ഇതിൻ്റെ ലെങ്ത് നമുക്ക് 10 സെക്കൻഡ് ആക്കണം. അതിനുവേണ്ടി ഇങ്ങോട്ട് വലിച്ചിട്ട് ഇത് 10 സെക്കൻഡ് ആക്കുകയാണ്. ശേഷം നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോനെ വീണ്ടും ലെയറിൽ കൊണ്ടുവരണം. അതിനു മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഈ എഡിറ്റിങ്ങിന് ഉപയോഗിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോയാൽ ലഭിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഇതിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരുന്ന എല്ലാ എലമെൻറ്റുകളും നിങ്ങൾക്ക് അയച്ചു തരാം. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ നമ്മൾ എക്സ്പോർട്ട് എന്നുള്ള അതിൽ നിന്ന് നമ്മൾ ആ വീഡിയോനെ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ആ വീഡിയോനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്.
ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഈ ഹാർട്ട് ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഹാർട്ട് ഷേപ്പിൻ്റെ വലുപ്പത്തിന് അനുസരിച്ച് നമ്മളിവിടെ വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഇതിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുവരണം. അതിനു മുമ്പ് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഇതിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, ആ ലെങ്ത് ഇതിനോടൊപ്പം തന്നെ ആക്കി വെക്കണം. അതായത് ഞാനിപ്പോൾ ഈ മൂന്നിൻ്റെയും ലെങ്ത് കറക്റ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്, അതനുസരിച്ച് നമ്മൾ മൂന്നെണ്ണത്തിൻ്റെയും സൈസ് കറക്റ്റ് ചെയ്യണം. അതായത് ഇതിൻ്റെ ലെങ്ത് മൂന്നും കറക്റ്റ് ചെയ്തു. കറക്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ കൊണ്ടുവന്ന വീഡിയോ ഇതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്, ആ വീഡിയോനെ സെലക്ട് ചെയ്യാം. ആ വീഡിയോനെ സെലക്ട് ചെയ്ത് ഇതിൻ്റെ തൊട്ട് ബാക്കിലേക്ക് ആക്കണം. അതിനുവേണ്ടി ആ വീഡിയോനെ സെലക്ട് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻ ബാക്ക് എന്ന് കാണും. ഈ സെൻ ബാക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയുടെ തൊട്ട് ബാക്കിലേക്ക് പോയി. ഇനി നമുക്ക് ഈ ഗ്രീൻ സ്ക്രീൻ ആയിട്ടുള്ള ഈ പോർഷൻ ഉണ്ടല്ലോ, അതിനെ നമുക്ക് മാറ്റണം. അതിനുവേണ്ടി ഈ ഇമേജ് ഉണ്ടല്ലോ, ഈ ഇമേജിനെ സെലക്ട് ചെയ്ത് നിങ്ങൾ തൊട്ട് കാണുന്ന ക്രോമാ കീ എന്നുള്ള ആ ഗ്രീൻ സ്ക്രീനിൻ്റെ ഓപ്ഷൻ ഓൺ ചെയ്തിട്ട് ഇതിൽ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഹാർട്ടിനകത്ത് നമുക്ക് ആ വീഡിയോ കാണുന്ന പോലെ കാണും. കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ ഇമേജുകൾ നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടിപൊളി ഫോട്ടോ ഉണ്ടാകാം. അതിനുശേഷം ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇവിടെ രണ്ടാമതൊരു ഹാർട്ട് കിടക്കുന്നുണ്ട്, അവിടെ നമുക്കൊരു ഇമേജിനെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് വീണ്ടും ലെയറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ഇമേജിനെ കൊണ്ടുവരാം. അതായത് ഞാനിവിടെ ഡൗൺലോഡ്സിൽ നിന്ന് ഞാനൊരു ഇമേജിനെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ഇമേജിനെ എടുക്കാം. ഈ ഒരു ഇമേജിനെ എടുത്തിട്ട് ആ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക, ഇതിൻ്റെ ലെങ്ത് കറക്റ്റ് ചെയ്യുക. ഇമേജിനെ നമുക്ക് സൈസ് ഒന്ന് ചെറുതാക്കിയിട്ട് അതിനുശേഷം നമുക്ക് ഈ ഇമേജിനെ നമുക്കൊന്ന് സൈസ് കറക്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ക്രോപ്പിംഗ് എന്നുള്ള ഈ ഓപ്ഷൻ എടുക്കുക, ക്രോപ്പ് ഓൺ ചെയ്യുക. അതിനുശേഷം ഷേപ്പ് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ഹാർട്ട് ഷേപ്പ് ഉപയോഗിക്കാം. ഹാർട്ട് ഷേപ്പ് ഉപയോഗിച്ചതിന് ശേഷം ഈ ഹാർട്ട് ഷേപ്പിനെ നമുക്കൊന്ന് ചെറുതാക്കാം, അതിൻ്റെ സൈസിൽ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് വയ്ക്കാം. അപ്പോൾ ആ ഫോട്ടോനെ ആ ഹാർട്ടിൻ്റെ അകത്ത് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൽ ഒരു ടെക്സ്റ്റ് കൊടുക്കണം. ഈ ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടി വീണ്ടും ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഈ ലെയറിൽ ക്ലിക്ക് ചെയ്ത് മീഡിയ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞാനിപ്പോൾ ഡൗൺലോഡ്സിൽ നിന്നാണ് എടുക്കുന്നത്. ഈ ഡൗൺലോഡ്സിൽ നിന്ന് ഈ ഒരു പി എൻ ജി ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഈ പി എൻ ജി ടെക്സ്റ്റിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയിട്ട് ഇവിടെ കൊടുക്കാം. അതിനുശേഷം ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു വാലന്റൈൻസ് ഡേക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി വീഡിയോ ആയി മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതിലും നല്ല കണ്ടന്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.